ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മനുഷ്യൻ ഒരുപാട് വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവും സംസ്കാരവും നേടുന്നതിനനുസരിച്ച് അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവനൊരു സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കും. അവൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാകുകയും ചെയ്യും. എന്നാൽ ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസം നേടി ഓരോരുത്തരുടെയും പേരുകളുടെ കൂടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതാനും പേരുകളും ഡിഗ്രികളും ഒക്കെ അവൻ നേടിയിട്ടും എന്തുകൊണ്ടാണ് അവനിൽ നിന്നും പ്രാകൃതമായ ഒരു മതവിശ്വാസം വിട്ടുമാറാത്തത്? ഒരുമാതിരി പഠിച്ച അതല്ലെങ്കിൽ നാടുവിട്ട് സഞ്ചരിച്ചിട്ടുള്ള അതുമല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള പല ജാതി വിഭാഗക്കാരുമായി ഇടപഴകി ജീവിച്ചിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും അവരുടെ സംസ്കാരത്തിലും ജീവിത രീതിയിലുമൊക്കെ വ്യത്യാസം ഉണ്ടാകേണ്ടതാണല്ലോ. ഇപ്പോ സിറിയയിലേക്ക് പൊട്ടിത്തെറിക്കാൻ പോയ ഏതാണ്ട് 21 ആൾക്കാരുടെ ലിസ്റ്റ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട്. അവരെല്ലാം വിദ്യാസമ്പന്നരായിരുന്നു എന്നുള്ളതാണ്. ഏതാനും ആൾക്കാർ ഡോക്ടറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ചിലർ ഡോക്ടർ തന്നെ ആയവരാണ്, ചിലര് ബിടെക് കഴിഞ്ഞ എഞ്ചിനീയേഴ്സ് ആണ്. അങ്ങനെ ഓരോരോ മേഖലകളിൽ നൈപുണ്യം നേടിയിട്ടുള്ള ആൾക്കാരാണ് ഈ പോയതൊക്കെ. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല. പലപ്പോഴും നമ്മള് പലതരത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെടുമ്പോഴും പലരും പറയാറുണ്ട്, നബിയെ നിന്ദിച്ചു, മതത്തെ നിന്ദിച്ചു. ഞങ്ങള് ജീവന തുല്യം സ്നേഹിക്കുന്ന മതമാണ്, ഞങ്ങൾ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന പ്രവാചകനാണ്, ആ മതത്തെക്കുറിച്ചും ആ പടച്ചവനെക്കുറിച്ചും ഞങ്ങൾ വിശുദ്ധമെന്ന് വിളിച്ച് ആരാധിക്കുന്ന ഈ ഗ്രന്ഥത്തെക്കുറിച്ചും നിങ്ങൾ നികൃഷ്ടമായും നിന്ദ്യമായും നീചമായും സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കത് താങ്ങാനാകുന്നില്ല, ഞങ്ങൾക്കത് സഹിക്കാനാകുന്നതിനപ്പുറമാണ്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ വൈകാരികമായി പ്രതികരിച്ചു പോകുന്നത് എന്ന് പറയാറുണ്ട്. ഇതേ ഒരവസ്ഥയിലൂടെ തന്നെയാണ് ഞാനും കടന്നു വന്നിട്ടുള്ളത്. ഖുർആനും ഹദീസും നെഞ്ചിലേറ്റി അങ്ങനെ ജീവിക്കുകയും ജീവിതം ക്രമപ്പെടുത്തുകയും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഖുർആനും ഹദീസും കൊണ്ട് വെളിച്ചം പകരാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് പല ഖുർആനും ഹദീസുകളുമൊക്കെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ദർശിക്കാൻ ഇടവന്നതും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറാകുന്നതും. പണ്ഡിതന്മാരെ സമീപിക്കുന്നു, ഉത്തരം ലഭിക്കുന്നില്ല. അവരെ തരുന്ന ഉത്തരങ്ങളൊന്നും നമുക്ക് തൃപ്തകരമാകുന്നില്ല. ആദ്യം തന്നെ ഇതെവിടെ നിന്നാണോ നമുക്ക് ഇത്തരം സംശയങ്ങൾ കിട്ടിയത്, ആ സോഴ്സിനെ അടയ്ക്കാനാണ് അവർ ശ്രമിച്ചത്. യുക്തിവാദി ഗ്രൂപ്പുകളിൽ പോകരുത്. യുക്തിവാദ ഗ്രൂപ്പുകളെ വാട്സപ്പ് ഗ്രൂപ്പുകളായിരുന്നാലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളായിരുന്നാലും അതല്ലെങ്കിൽ വാട്സപ്പിന്റെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളായിരുന്നാലും യുക്തിവാദികളെ സംബന്ധിച്ച് വരുന്ന ഇതൊന്നും കാണരുത്, കേൾക്കരുത്, സംസാരിക്കരുത്, അവരുമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കരുത് എന്നാണ് പറഞ്ഞു തന്നിരുന്നത്. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് ഡെവലപ്മെന്റിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും എന്റെ ഭാര്യ ഇത്ര പ്രസവിച്ചു, എന്റെ ഭാര്യയെ ഞാൻ ഒരു ഡോക്ടറെയും കാണിച്ചിട്ടേയില്ല. എനിക്കറിയുന്ന, എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു വീടുകളിലെയും പെൺകുട്ടികളെ ഡോക്ടറെ കാണാൻ ഞാൻ അനുവദിക്കില്ല. ഡോക്ടറെ കാണുന്നത് ഷിർക്കാണ്. അള്ളാഹു എല്ലാ വാക്സിനേഷനും തന്നിട്ടാണ് നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തെടുത്തിട്ടുള്ളത്. ആ അള്ളാഹുവിന്റെ കഴിവിനെയും പരിധിയെയും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ തന്നെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ചികിത്സ തേടുക എന്നുള്ളത് എന്ന് പറയുന്ന പ്രഭാഷകർ ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ, ഈ ഡെവലപ്ഡ് ആയ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ വീഡിയോകളും ഓഡിയോകളും ഒക്കെ ഒഴുകി നടക്കുന്നു. അതിന്റെ കമന്റ്സുകളിലേക്ക് പോയി നോക്കിയാൽ നമുക്കറിയാം, ഇന്നും ഇത്തരം ആശയങ്ങൾ, ഇത്തരം പ്രാകൃതമായ വിശ്വാസങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന ആൾക്കാർ എമ്പാടുമുണ്ട്. നിങ്ങൾക്കറിയാമോ എത്രയോ സ്വപ്നവ്യാഖ്യാനത്തിന്റെ യൂട്യൂബ് ചാനലുകാർ തന്നെയുണ്ട്. ആ എല്ലാവിധത്തിലുള്ള സ്വപ്നങ്ങൾക്കും അവരുടെ കയ്യിൽ വ്യാഖ്യാനങ്ങളുണ്ട്. ലിംഗം സ്വപ്നം കണ്ടാൽ, സ്ഥലങ്ങൾ സ്വപ്നം കണ്ടാൽ, ഭാര്യയുടെ അവിഹിതം സ്വപ്നം കണ്ടാൽ,
ഭർത്താവിന്റെ അവിഹിതം സ്വപ്നം കണ്ടാൽ, ഇങ്ങേയറ്റം മലം സ്വപ്നം കണ്ടാൽ, നിങ്ങൾ ഈ ടൈറ്റിലൊക്കെ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി, ഞാൻ പറയുന്നത് വാസ്തവ വിരുദ്ധമാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോ അത്തരത്തിൽ വരെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ, ബാത്റൂമിൽ മലക്കുകൾ ഉണ്ട്, അള്ളാഹു ഇങ്ങനെ ജാഗരൂകനായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ബാത്റൂമിൽ തുണിയില്ലാതെ കുളിക്കരുത്. ഇത് എവിടെയാണ് ഈ കുളിക്കുന്നത്? ബാത്റൂമിൽ കുളിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഓരോരുത്തരും മലമൂത്ര വിസർജനത്തിന് പോകുമ്പോഴും കുളിക്കാൻ പോകുമ്പോഴും ഒക്കെ ആരാണ് എവിടെയാണ് തുണി പൊക്കുന്നത് എന്ന് നോക്കിയിരിക്കലാണോ അള്ളാഹുവിനും അള്ളാഹുവിന്റെ മലക്കുകൾക്കും ഒക്കെ പണി? അള്ളാഹു കാണാൻ പാടില്ലാത്ത സാധനമാണെങ്കിൽ സൃഷ്ടിച്ചു വിടേണ്ട കാര്യമുണ്ടോ? ഏതെങ്കിലും സാഹചര്യത്തിൽ അള്ളാഹു കാണാത്ത എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബെഡ്റൂമിലേക്കും ഒളിഞ്ഞു നോക്കുന്നുണ്ടാകുമല്ലോ. ഒരു ഹദീസ് ഉണ്ട്, ഭർത്താവ് അയാളുടെ ഫിസിക്കൽ ആവശ്യത്തിന്, ശാരീരികമായ ആവശ്യത്തിന് ഭാര്യയെ വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ നേരം വെളുക്കുവോളം മലക്കുകൾ അയാൾ ആ പെണ്ണിനെ ശപിക്കുമത്രേ. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ച ഓരോരോ മലക്കുകൾക്കും ഓരോരോ ദൗത്യങ്ങളുണ്ട്. നിരാശ്രയനാണ് അള്ളാഹു അണ്ടർലൈൻ ചെയ്യണം. ആ അള്ളാഹു ഓരോ ദമ്പതികളുടെ ബെഡ്റൂമിലേക്കും മലക്കുകളെ പറഞ്ഞു വിടുന്ന ചീഞ്ഞളിഞ്ഞ ഒരു ചാരപ്പണി ചെയ്യാൻ പാടുണ്ടോ? ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നതിനേക്കാൾ മ്ലേച്ഛമല്ലേ ആ പരിപാടി? മലക്കുകളെ പറഞ്ഞുവിടുക, മലക്കുകൾ ഒന്ന് പറയുക, അതെ അയാൾ വിളിച്ചിട്ടുണ്ട് ഇന്ന് കേട്ടോ, എന്നിട്ട് ആ പെണ്ണ് സമ്മതിച്ചിട്ടില്ല, അപ്പൊ നീ അങ്ങ് ശപിച്ചോ. പെണ്ണ് വിളിച്ചാൽ പുരുഷൻ പോയിട്ടില്ലെങ്കിൽ പുരുഷനെ ശപിക്കാനും ഈ പടച്ചോൻ മലക്കുകളെ പറഞ്ഞു വിടണ്ടേ? അങ്ങനെ എത്രയോ സ്ത്രീരത്നങ്ങളുണ്ട്, എനിക്കറിയാം. ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് വയറ് നിറയെ ഭക്ഷണം കഴിക്കും, കമിഴ്ന്ന് കിടന്നുറങ്ങു, എന്ത് കാര്യമുണ്ട്? എത്രയോ ആൾക്കാർ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അവരെ, ഈ പുരുഷനെ ശപിക്കാൻ മലക്കുകൾ ഇല്ല, ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ വിമർശിച്ചു പോകുന്നത്. ഈ കാലഘട്ടത്തിലും ഒട്ടകത്തിന്റെ മൂത്രവും പാലും കുടിച്ച് രോഗം മാറ്റാമെന്ന് പറയുന്ന ഹദീസ് ഈ സഹീഹുൽ ബുഖാരിക്കകത്തുണ്ട്. സഹീഹുൽ ബുഖാരിക്കത് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഹദീസാണ്, അതുകൊണ്ട് ഞാനിപ്പോ കാണിക്കുന്നില്ല. അതായത് ഉക്കിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ മദീനയിലെത്തുകയും അവർക്ക് ഒരു പകർച്ചവ്യാധി രോഗം ഉണ്ടാവുകയും, അപ്പോ പ്രവാചകൻ അവരോട് പറയുന്നു, ഒട്ടകത്തിന്റെ പാലും മൂത്രവും കഴിച്ചാൽ മതി നിങ്ങളുടെ പകർച്ചവ്യാധി മാറുമെന്ന് പറയുന്നു. അവരത് കഴിച്ചു, അവരുടെ പകർച്ചവ്യാധി മാറി. അവരെ ഒട്ടകത്തിന്റെ ഇടയനെ കൊന്നിട്ട് ഈ ഒട്ടകത്തെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. നേരം വെളുക്കുമ്പോൾ പ്രവാചകൻ ഈ വസ്തുത അറിയുന്നു. പ്രവാചകൻ അവരെ അയാളെ പിടിച്ചു കൊണ്ടുവരാൻ പറയുകയും അവരോട് അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും കൈകളും കാലുകളും ഛേദിക്കാൻ പറയുകയും പൊരി വെയിലത്തിടാൻ അനുയായികൾക്ക് കൽപ്പന കൊടുക്കുകയും ചെയ്തു. ഇനി അവര് വെള്ളം ചോദിക്കും, വെള്ളം കൊടുക്കണ്ട എന്നും പറഞ്ഞു. ഈ പ്രവാചകനെ മാനവരിൽ മഹോന്നതനെന്ന് പറയാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. ഈ പ്രവാചകനെ കാരുണ്യത്തിന്റെ തിരുദൂതനെന്ന് പറയാൻ എന്നെ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ഈ പ്രവാചകൻ റഹ്മത്തുൽ ആലമീൻ, ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യവും സഹിഷ്ണുതയും സ്നേഹവും പഠിപ്പിക്കാൻ വന്ന പ്രവാചകനാണെന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരില്ല, പ്രാമാണികമായി മനസ്സിലാക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഹദീസ് എവിടെ നിന്ന് വന്നതാണ്? നമുക്കത് ഒന്ന് നോക്കിയേക്കാം. هسه شوف انا اصرب بول حليب لا جيب سريع سريع حليب شوف هسه هسه هذا شوف هذا حليب الابل شفتوه بعيونكم ايوه هسه اشربها شفاء للفيروس الكبد شوف اللهم صل على محمد وال محمد شوف تعال تعال صديقي يا مع الشيخ صالح شوف هذا يقول تعال حبيبي الغالي شوف يقول شوف اللهم صل على محمد طب والابل شكرا جزيلا استاذ هسا شوف انا اصرب بول عندنا حليب لا جيب سريع سريع حليب شوف هسا هسا هذا شوف هذا حليب الابل شفتوه بعيونكم ايوه هسا اشربها شفاء للفيروس الكبد شوف اللهم صل على محمد وال محمد شوف تعال تعال حبيبي صديقي مع الشيخ صالح شوف هذا يقول تعال حبيبي الغالي شوف يقول شوف شوف هذا البول وركز محمد جاب وركز تعال بيصير امامي شوف الله اكبر الله اكبر هذا بول احسن علاج شفاء شوف ورك ورك اها هذا بول ابل هسه اشرب امامكم يا حليبو بارك الله فيك
حياك الله استاذ صالح. بس اذا اجيب هذا الاخوي يجيب الحل مع الجر مع البوش هذا البول شفته مباشر. بارك الله فيك تعبنا. السلام عليكم. شوف جلاس حليب البقر مع البول بوش بارك الله. عفوا والله مع البول. شوف മൂത്രത്തിന്റെ കൂടെ കുറച്ച് ഒട്ടകത്തിന്റെ പാലും കൂടി ചേർക്കും. ആദ്യം ഒട്ടകത്തിന്റെ അവിടുന്ന് കുറച്ച് മൂത്രം സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് മറ്റേ പാലും കൊണ്ടുവന്നത്. മിക്സ് ചെയ്തു. എല്ലാ രോഗത്തിനുമുള്ള ഷിഫ ഇതിലുണ്ട്, അതായത് ശമനം ഇതിലുണ്ട്. بسم الله الرحمن الرحيم. الحمد لله ليس قائما واجعلني من المسلمين. وهذا هو سنة النبي صلى الله عليه وسلم. شربنا بول ابن الحليب وهذا مع الجمل الحلمي مع الاستاذ صالح وصلى الله على سيدنا وحبيبنا محمد. وهذا هو سنة النبي عليه الصلاة والسلام. هذه كل الناس اللي مصاب بالفيروس فيروس الكبد والسرطان والالتهابات يشربون المحليب وسعس مع القرآن بالهيدفون يطيب بإذن الله تعالى. وصلى الله على سيدنا ولا حبيبنا محمد. والسلام عليكم ورحمة الله وبركاته. ഈ കാലഘട്ടത്തിലും ഒട്ടകത്തിന്റെ മൂത്രത്തിലും പാലിലും ഔഷധമുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ടോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ സംശയിച്ചേക്കാം. നിങ്ങൾക്കറിയാമല്ലോ ഹാരിസ് മദനി, അദ്ദേഹം ഒരിക്കൽ ഞാനുമായി കൊമ്പുകോർത്തത് ഒരു പ്രത്യേക വിഷയത്തിനായിരുന്നു. ഞാൻ പറഞ്ഞു പ്രവാചകന്റെ ഒരു ഹദീസുണ്ട്, ഏഴ് അജുവ ഈത്തപ്പഴം ഒരു ദിവസം ഒരു മനുഷ്യൻ അതും രാവിലെ കഴിച്ചാൽ അന്നേ ദിവസം അവനെ മാരണം, അതായത് കൂടോത്രം ബാധിക്കുകയില്ല, വിഷം തീണ്ടുകയില്ല. ഞാനതിനെ വിമർശിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു, വാവ സുരേഷ് ഏഴ് അജുവ ഈത്തപ്പഴം കഴിച്ചിട്ട് ഏത് പാമ്പിന്റെ മടയിലേക്കും പോയി കയറാമോ എന്ന് വിമർശിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും കയറാം. ഇത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂല് പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് അതിന് മാറ്റമുണ്ടാകില്ല എന്നാണ്. എന്നിട്ട് എന്നോട് ഉപദേശിച്ചു, ജാമിദ രാവിലെ ഏഴ് അജുവ ഈത്തപ്പഴം കഴിച്ചോ, ചെരിപ്പിടണ്ട, പൊന്തക്കാട്ടിലേക്ക് ഇറങ്ങിക്കോ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. മറ്റേ സീറോ അബ്ദുള്ള ഉണ്ടല്ലോ അബ്ദുള്ള, അദ്ദേഹം പറഞ്ഞു അങ്ങനെ ജാമ്യത ഇറങ്ങിയാൽ അതോടെ നമുക്ക് ആ ശല്യം അങ്ങ് തീർന്നു കിട്ടിയാലേ, അങ്ങനെയൊക്കെ ഇറങ്ങിക്കൂടിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പോ ഇവർക്ക് തന്നെ ഒരേ സമയം ഇതിൽ വിശ്വാസം ഉണ്ടാവുകയും എന്നാൽ പലപ്പോഴും ഇവരുടെ പ്രവൃത്തിയിലൂടെ തന്നെ ഇവർ ഇതിനെ നിരാകരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഇത് പ്രമാണങ്ങളിലുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. തിരുവനന്തപുരത്താണെങ്കിൽ കിംസ് ഹോസ്പിറ്റൽ, എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, അനന്തപുരി ഹോസ്പിറ്റൽ, ഇതൊക്കെ മുസ്ലിങ്ങളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അവർക്ക് ഇത് വിശ്വാസമുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നാ പോരായിരുന്നു. മുജാഹിദ് ബാലുശ്ശേരിക്ക് തന്റെ തൊണ്ടയ്ക്ക് പ്രശ്നം വന്നപ്പോൾ ഹോസ്പിറ്റലിലാണ് പോയത്, എ പി പോയത് ഹോസ്പിറ്റലിലേക്ക്. അപ്പോ ഇവർക്കൊക്കെ ഇത്രമാത്രം വിശ്വാസം പ്രവാചകനിൽ ഉണ്ടെങ്കിൽ, പ്രവാചകനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആൾക്കാർ പ്രവാചകന്റെ ജീവിതചര്യയെങ്കിലും ജീവിതത്തിൽ പകർത്താൻ സാധിക്കണ്ടേ? എന്തുകൊണ്ടാണ് അവരത് ചെയ്യാതെ പോകുന്നത്? അതായത് അവർക്കും അതിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.